ഇവിടെ മൈൻഡ് ഓക്കെ ആയിട്ടിരിക്കല്ലോ, എടാ ഞാൻ ഇറങ്ങി വരാം, അല്ലെങ്കിൽ നമുക്ക് രജിസ്റ്റർമാരെ ചെയ്യാം എന്ന് പറയുന്ന ഒരു മൊമെന്റ് ഉണ്ട്, ആ മൊമെന്റിൽ ഇറങ്ങി ചെയ്യാം. നമ്മൾ ഓരോ റീൽസിന്റെ വീഡിയോ ചെയ്യുമ്പോഴും പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഓരോ റീൽസ് ഓളുകളും വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ പറയുന്ന റീൽസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. ഇതാരാ പടക്കുന്ന മീനോ? എന്താണ് ബ്രോ, മുടയാണോ? ഏ അല്ല, ഇതൊക്കെ ചെയ്യാൻ നല്ല കഷ്ടപ്പാടുണ്ട്. ഇതുപോലെ കിടന്ന് തുള്ളണമെന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ടപ്പാടൊന്നും അല്ല വേണ്ടത്. ഞാൻ കഷ്ടപ്പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ എന്തൊക്കെ കഷ്ടപ്പാട് വന്നാലും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും റീൽസ് ചെയ്യുന്നതിൽ ഒരു മുടക്കവും വരുത്താത്ത ഒരാളെ ഞാൻ കണ്ടു. കൺസിസ്റ്റൻസി കിങ്. മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹമാണ്. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ആത്മാർത്ഥതയുടെ നിറകുടം. കൈ ഒടിഞ്ഞിട്ട് പോലെ ഒരൊറ്റ കൈ കൊണ്ടാണ് പുള്ളിക്കാര് റീൽസ് എടുക്കുന്നത്. പക്ഷെ ഞാനതല്ല ആലോചിക്കുന്നത്. ഈ കൊച്ചു കടപ്പുറത്ത് മണ്ണ് വാരി കളിച്ചോണ്ടിരുന്ന സമയത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു, ഇനി അത് അക്ക അല്ലായിരുന്നോ? ബിഹൈൻഡ് ദ സീൻ കണ്ടിട്ട് അത് അക്ക തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇതേപോലുള്ള ഒരു റീല് പുള്ളിക്കാരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. കണ്ടോടാ എന്ത് നിഷ്കളങ്കമായിട്ടാണ് ആ കുട്ടി ആ കടപ്പുറത്ത് നിന്ന് മണ്ണ് വാരി എറിഞ്ഞ് കളിച്ചോണ്ടിരിക്കുന്നത്. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. ആ അപ്പൊ എന്തായാലും കൈ കൊടിഞ്ഞിരിക്കുമല്ലോ, അതൊക്കെ വേഗം സുഖമാട്ടെ. എന്നിട്ട് വേഗം തന്നെ അടുത്ത റീൽസ് ഇറക്കണം കേട്ടോ. നമുക്ക് അടുത്ത ട്രെൻഡിങ് സെറ്റ് ചെയ്യാനുള്ള കർണാടകക്കാരെയും തെലുങ്കന്മാരെയും നമുക്ക് ഞെട്ടിക്കണം. ആ അപ്പൊ ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇൻസ്റ്റഗ്രാം റീൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല തരത്തിലുള്ള കഴിവുകളുള്ള ആൾക്കാർ പല തരത്തിലുള്ള വീഡിയോ ഇടുന്ന സ്ഥലമാണല്ലോ. ഇപ്പൊ അതിൻ്റെ ഇടയ്ക്ക് പുതിയതായിട്ട് കുറച്ച് പോസിറ്റീവ് ഫോറികൾ ഇറങ്ങിയിട്ടുണ്ട്. ആരും തെറിയാണെന്ന് വിചാരിക്കേണ്ട, അതൊരാളുടെ പേരാണ്. ഇന്നത്തെ വീഡിയോ ഇന്റർകാസ്റ്റ് ലവനെ പറ്റിയാണ്. ആ ഇന്റർകാസ്റ്റ് മാരേജ് പറയാതിരിക്കാൻ പറ്റത്തില്ല മോനെ, നല്ല ഫ്രഷ് ടോപ്പിക്. ആ ഇനി ഇതിനകത്ത് ഇവനെ എന്താ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ലൈഫ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടുകാരെ തമ്മിൽ പറഞ്ഞൊന്ന് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക, അടുപ്പിക്കാൻ ശ്രമിക്കോ. എടാ എടാ, ഇതൊക്കെ എല്ലാരും ചെയ്യാൻ നോക്കുന്ന എടേ, ഒരു പരിധി ഒരു ആൾക്കാരല്ലേ ഇതൊക്കെ ചെയ്യാൻ നോക്കും. അല്ല ഇതാണോ നിന്റെ പുതിയ മോട്ടിവേഷൻ? ഏ അവരൊന്ന് ചേർത്ത് നിർത്താൻ ശ്രമിക്കുക. ചേർത്ത് നിർത്തിയിട്ടും ഓക്കെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി നേരെ രജിസ്റ്റർ ചെയ്യുക. കൊള്ളാടാ, ഒളിച്ചോടാൻ വേണ്ടിട്ട് ഇത്ര പച്ചയ്ക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരുത്തിനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. നിനക്ക് നല്ല ഭാവി വരുമോടാ കുട്ടാ, നല്ല ഭാവി വരും. കുട്ടിയുടെ മൈൻഡ് ഓക്കെ ആയിട്ടിരിക്കല്ലോടാ, ഞാൻ ഇറങ്ങി വരാം, അല്ലെങ്കിൽ നമുക്ക് രജിസ്റ്റർമാരെ ചെയ്യാം എന്ന് പറയുന്ന ഒരു മൊമെന്റ് ഉണ്ട്, ആ മൊമെന്റിൽ ഇറങ്ങി ചെയ്യുക. ഇങ്ങനെയുള്ള കുറച്ച് അവന്മാർ ഇറങ്ങിയതിന് ശേഷമാണ് എള്ളോളം തരി കയറി അങ്ങ് കത്തിയത്. മിക്കവാറും ഇവൻ റീൽസിൽ പുതിയൊരു എള്ളോളം തരി ഉണ്ടാക്കും, അല്ലെങ്കിൽ അവസാനം ഒരു സമയം വീട്ടുകാരൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരുടെ മൈൻഡ് മാറ്റി അവരെ പണ്ടാരം ഉടക്കിക്കളയും. എന്നിട്ട് അവസാനം അവരിട്ടിട്ടു. എടാ അത് പിന്നെ അങ്ങനെയല്ലടാ വരത്തുള്ളൂ, വീട്ടുകാർ അവരുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കത്തില്ലേ? നീ എന്തുവായി പറയുന്നേ? ഏ ഓക്കെ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ കൂടെ ഇറങ്ങി വരാം, അല്ലെങ്കിൽ നമുക്ക് രജിസ്റ്റർമാര് ചെയ്യാന്ന് പറഞ്ഞൊരു മൊമെന്റിൽ അതങ്ങ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ആ അപ്പൊ എന്തായാലും ഈ മോട്ടിവേഷൻ ഫീരിയുടെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അങ്ങ് നിർത്താം. നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. നിങ്ങള് നിങ്ങളുടെ പാർട്ട്ണറിനോടൊപ്പം നീയല്ലേ ഇപ്പൊ ഇറങ്ങി പോവാൻ പറഞ്ഞേ? നീ ഇതുവരെ പോയില്ലേ? അപ്പം വീട്ടുകാരുടെ സമ്മതമില്ലാതെ ഇറങ്ങിപ്പോവാൻ വേണ്ടിട്ട് നിക്കണോ? ആ ഇപ്പൊ മോട്ടിവേഷൻ മാത്രമല്ല ഗൈസ്, നല്ല കെയറിങ്ങും ഉണ്ട്. കണ്ടില്ലേ, ഒരു വീഡിയോക്കകത്ത് പോവാൻ പറയുന്നത് മാത്രമല്ല അടുത്ത വീഡിയോക്കകത്ത് പോയോന്നൊന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. കൊള്ളാം, എന്തൊരു കെയറിങ് എടാ. നിങ്ങളെ വളർത്തി വലുതാക്കിയ നിങ്ങളുടെ അച്ഛനെയും അമ്മയൊക്കെ വെറുപ്പിച്ചിട്ട് നിങ്ങളെ പാർട്ട്ണറിനോടൊപ്പം ഇറങ്ങിപ്പോവാൻ വേണ്ടിട്ട് നിക്കണം. എടാ എടാ എടാ, നീ എന്നെന്താ പറഞ്ഞേ? നീ ഒന്നുകൂടെ പറഞ്ഞത്. നിങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും അത് നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും. എടാ എടാ, നീ അല്ലടാ കുറച്ചു മുമ്പേ ഇറങ്ങി പോവാൻ പറഞ്ഞേ. ആ നാക്കൂട്ട് തന്നെ അല്ലടാ നീ ഇത് എടുത്തിട്ട് വെള്ളം വന്നേ. ഓക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കൂടെ ഇറങ്ങി വരാം, അല്ലെങ്കിൽ നമുക്ക് രജിസ്റ്റർമാര് ചെയ്യാന്ന് പറഞ്ഞൊരു മൊമെന്റിൽ അതങ്ങ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിക്കടാ. ഭദ്രമായിട്ട് നിങ്ങളെ പിടിച്ച് ജയിപ്പിച്ചോളൂ. ഒരു കാരണവശാലും നിങ്ങളുടെ അച്ഛനെയും അമ്മയും മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തായിരിക്കും. എടാ എടാ, നീ ഇപ്പൊ ഇറങ്ങി പോവാൻ വേണ്ടി മോട്ടിവേഷൻ കൊടുത്തിട്ട് നാക്ക് ചുരുട്ടി അണ്ണാക്കിലോട്ട് ഇട്ടില്ലല്ലോടാ. അതിനു മുമ്പേ നീ അടുത്തത് മാറ്റി പറയാൻ തുടങ്ങിയ. നിങ്ങൾ മാക്സിമം പിടിച്ചിരിക്കാൻ ശ്രമിക്കുക. പോസിറ്റീവ് തോട്ട്സ് ഒള്ളി മാക്സിമറി ഹിയർ. അടുത്തൊരു വീഡിയോ നമുക്ക് ഇവ ഒരിടത്ത് വന്നിട്ട് പറയും നിങ്ങൾ എല്ലാവരും ഒളിച്ചു ഓടിക്കണം, വീട്ടുകാർ പറയുന്ന ഒന്നും കേൾക്കരുത്, വീട്ടുകാർ പറയുന്ന കേട്ടിട്ടുണ്ട് അവർ ബ്രെയിൻ വാഷ് ചെയ്ത ആളെ മാറ്റി കളയും, ഒരു ചാൻസ് കിട്ടി അപ്പോൾ ഒളിച്ചു ഓടിക്കണമെന്ന് പറയും. ഇവ അപ്പുറത്ത് വന്നിട്ട് നേരെ പറയാണ് നിങ്ങൾ ഒളിച്ചോടാൻ നിൽക്കുവാണോ, നിങ്ങൾ ഈ ലോകത്ത് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പാപമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഒരിക്കലും നിങ്ങൾ അത് ചെയ്യരുത്. നീ എന്താ അമ്പി റെമോയും കളിക്കുന്ന മൊമെന്റിൽ അതങ്ങ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും വീട്ടുകാരൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരുടെ മൈൻഡ് മാറ്റി അവരെ പണ്ടാരം ഉറക്കിക്കളയും. നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം നായിന്റെ മോനെ.
ഒരു കാരണവശാലും നിങ്ങളുടെ അച്ഛനെയും അമ്മയും മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തായിരിക്കാം. എടാ എടാ, എനിക്കിത് നിന്നോടാണ് പറയാനുള്ളത്. നീ നിന്റെ വീട്ടുകാരെ നാട്ടുകാരുടെ മുമ്പ് ഇങ്ങനെ രണ്ടു വർത്താനം പറഞ്ഞ് നാണം കെടുത്താതിരിക്കും പ്ലീസ്. കാരണം ബന്ധുക്കളായാലും നാട്ടുകാരായാലും അവര് പിന്നെ അവർക്ക് നാട്ടുകാരെയൊക്കെ ഫേസ് ചെയ്യാൻ വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. എടാ പിന്നെ നീ എന്നാ ഓർത്തോണ്ടാ ഈ വീട്ടുകാർ ബ്രെയിൻ വാഷ് ചെയ്യുന്നതിന് മുമ്പേ ഇറങ്ങി പൊക്കോളാൻ പറയുന്നത്? അതോ നിങ്ങളുടെ നാട്ടിലൊന്നും ഈ ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ട് വീട്ടുകാർക്ക് ഈ വിഷമവും സങ്കടവും ഒന്നും ഉണ്ടാവത്തില്ലേ? അവർക്ക് ഭയങ്കര അഭിമാനമാണോ തോന്നുന്നത്, അയ്യോ എന്റെ വീട്ടിലെ പിള്ളേരല്ലേ ഇറങ്ങിപ്പോയി നല്ല സന്തോഷം എന്ന് നിന്റെ വീട്ടുകാർക്ക് തോന്നുവോ? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും അത് നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും. എടാ ഇതിനേക്കാളും ഭേദം വല്ല ഹിന്ദി സീരിയലോ അതാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ലോജിക്ക് നമുക്ക് ഫീൽ ചെയ്യും. ഓ പറയാൻ നോക്കിയിരിക്കുമായിരുന്നു വലിഞ്ഞു കയറി വരാനായിട്ട്. സാധാരണ ഗതിക്ക് ഇതുപോലെ ഒരു ഫാന്റെ ലീഫിന്റെ ഇടയ്ക്ക് കയറി ഷോള് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഫാന്റെ ലീഫ് അവിടെ സ്റ്റക്കായിട്ട് നിൽക്കാറാണ് പതിവ്. പക്ഷെ ഈ സീരിയലിനകത്ത് ഇവർ ഫാനിന് കാലിന്റെ റോളും മോട്ടറിന് ഹനുമാന്റെ ശക്തിയാണ് കൊടുത്തേക്കുന്നത്. കണ്ടില്ലേ അത്രയും ഷോള് കയറി കുടുങ്ങിയിട്ട് മോട്ടർ കൂളായിട്ട് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓ നായകന് ലോജിക്കില്ലായ്മ കാണിക്കാൻ വേണ്ടിട്ട് സ്വിച്ച് പോലും വർക്കാവാതിരിക്കോ എന്റെ പൊന്നെ. ആ അത് കടിച്ചു മുറിക്കുന്നതിന് ഭേദം നീ ആ ഫാനിലോട്ട് കറണ്ട് പോകുന്ന വയറങ്ങ് കടിച്ചു മുറിക്കുന്നതല്ലായിരുന്നു? അതാകുമ്പോ പിന്നെ ഈ ഒരു ഒറ്റ എപ്പിസോഡ് കൊണ്ട് അവർക്ക് സീരിയലും അങ്ങ് അവസാനിപ്പിക്കായിരുന്നു. ഈ പട്ടിയൊക്കെ മാറ്റൊക്കെ മുറ്റത്ത് കിടന്ന് കടിച്ചു കീറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു മനുഷ്യൻ ഷോൾ ഇതുപോലെ കടിച്ചു കീറുന്നത് ഞാൻ കാണുന്നത്. അപ്പൊ ഇത്രയും ലോജിക്ക് കുത്തി നിറച്ചു വെച്ചിരിക്കുന്ന സീരിയലൊക്കെ കണ്ട് ആസ്വദിക്കുന്ന മനസ്സുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എന്താ പറഞ്ഞു? ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 40th ചരമവാർഷികമാണ് ഇന്നിവിടെ ആഘോഷിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. തെറ്റി പറഞ്ഞാണെങ്കിലും ചരമവാർഷികത്തിന് വന്നിട്ട് എനിക്ക് ഇത്രയും സന്തോഷം ഉണ്ടെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെ പറയുന്നതിന് മുമ്പേ ആ സ്കൂളിന്റെ വരാന്തയിൽ ഒന്നും മഴ തന്നെ ആതെങ്കിലും കയറി നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പറയേണ്ട അവസ്ഥ വരത്തില്ലായിരുന്നു. കടലിലേക്ക് അതിനത് വീണതല്ലോ, താൻ തള്ളിയിട്ടതല്ലേ? ജെസിബി തള്ളായിരുന്നു. ആ തള്ളു കണ്ടത് എനിക്ക് തോന്നിയതാ പുള്ളി തള്ളി തള്ളി വണ്ടി മറിച്ച് വെള്ളത്തിലിടും. കടലിലേക്ക് ജെസിബി, ഞാൻ പറഞ്ഞില്ല എപ്പോ നോക്കുന്നു? ഇത് എന്ത് ഡ്രൈവറാന്ന് മനസ്സിലായില്ല, പൊട്ടൻ ഡ്രൈവർ. എടോ എടോ താനില്ലടോ കുറച്ചു മുമ്പേ പറഞ്ഞത് അമ്മാതിരി ഡ്രൈവർ സൂപ്പർ ഡ്രൈവർ എന്നൊക്കെ, എന്നിട്ട് ഇപ്പൊ പൊട്ടനോ? എന്തുവാടാ ഇത്? ഭയങ്കര ദയനീയമായി പോയിട്ടോ. ഇതിനൊക്കെ നല്ല വീഡിയോ ഗെയിം കാണുന്നതായിരുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എന്തെങ്കിലും കണ്ടന്റ് സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ താഴെ കൊടുത്തേക്കാം, അതിലേക്ക് അയച്ചു തന്നാൽ മതി. നമ്മൾ അടുത്ത വീഡിയോയിൽ പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബബായ്.